കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിൽ കോർപ്പറേഷൻ ഭരണ നേതൃത്വത്തെ പരോക്ഷമായി വിമർശിച്ച ഗായത്രിയുടെ നടപടി ഏറെ വിവാദങ്ങൾക്ക് വഴിയൊഴുക്കിയിരുന്നു. ആ സാഹചര്യത്തിൽ ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനും ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായ ഗായത്രി ബാബുവും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരോട് ജോലി സമ്മർദ്ദമായി പല എതിർപ്പുകളും ഉണ്ടായേക്കാം. എന്നാൽ പറയേണ്ട രീതി ഇങ്ങനെയല്ല. എല്ലാത്തിനും അതിൻ്റെതായ രീതിയിൽ പറയണം. മുതിർന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ ബഹുമാനിക്കണം. അത് കീഴ് ജീവനക്കാർക്കുള്ള സന്ദേശം കൂടിയാണ്. വിചാരിക്കുന്ന എല്ലാ കാര്യവും 100% നടക്കണമെന്നില്ല. ഇപ്പോൾ എല്ലാം ശരിയാക്കി കളയാമെന്ന ചിന്ത ആദ്യകാലത്ത് എനിക്കുമുണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെ ചില പരിമിതികൾ ഉണ്ടാകും. വ്യക്തിപരവും നിയമപരവുമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതെല്ലാം നോക്കി മാത്രമേ ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഹെൽത്ത് ഓഫീസറുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കേണ്ടതായിരുന്നുവെന്നും ആര്യ പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷന്മാർ കൂടിയിരുന്ന് ചോദ്യം ചെയ്തത് ശരിയായ നിലപാടല്ല. പൊതുനിരത്തിൽ മാലിന്യം തള്ളിയത് ശരിയായ നടപടിയല്ലായിരുന്നു. എന്നാൽ വാഹനത്തിന്റെ ഉടമയുടെ ഭാര്യ ക്യാൻസർ രോഗിയും മകൻ ഓട്ടിസം ബാധിതനുമാണ്. സാഹചര്യം മനസ്സിലാക്കി വാഹനം വിട്ടുകൊടുക്കേണ്ടതാണെന്ന അഭിപ്രായമുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥരെ വിചാരണ നടത്തുന്നത് ശരിയല്ല. ഒരുപക്ഷം ജീവനക്കാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഏറ്റവും കുറച്ച് ബഹുമാനം കിട്ടിയിട്ടുള്ള ആൾ ഞാനായിരിക്കും. കാരണം എല്ലാവരെക്കാളും പ്രായം കുറഞ്ഞയാൾ ഞാനാണ്. ഞാൻ ആരോടും പരാതി പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് കൊടുക്കുന്നത് എന്താണോ അതാണ് ഇങ്ങോട്ടും കിട്ടുന്നത്. ഉദ്യോഗസ്ഥർ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതായിരിക്കും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷരുടെ പരാതിക്ക് ഇടയാക്കിയിരിക്കുക. ഞാനും ഗായത്രിയും തമ്മിൽ വ്യക്തിപരമായി യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നും ആര്യ രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഈ വിഷയങ്ങളൊക്കെ നടക്കുന്നതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഏറെ വിവാദങ്ങളും ട്രോളുകളും കൊണ്ട് സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയ ഒരു ചിത്രമുണ്ട്. ആര്യ രാജേന്ദ്രന്റെയും കുഞ്ഞിന്റെയും ചിത്രം. തന്റെ ഓഫീസിൽ കുഞ്ഞിനെ മടിയിലിരുത്തി ആര്യ ഫയൽ നോക്കുന്നതാണ് ചിത്രത്തിലുള്ളത്. ഇതിനെ രൂക്ഷമായി വിമർശിച്ച് ചില പ്രതിപക്ഷ സൈബർ സേനാ സംഘങ്ങളും രംഗത്ത് വന്നിരുന്നു. അതേസമയം ഉദ്യോഗസ്ഥരുടെ ഈ വളഞ്ഞിട്ടുള്ള ആക്രമണത്തോടെ ഗായത്രി പ്രതികരിച്ചത് തനിക്കൊരു ഉദ്യോഗസ്ഥനോടും വ്യക്തിപരമായ എതിർപ്പില്ല. എന്നാൽ ജോലിയോട് ആത്മാർത്ഥമായ സമീപനമുണ്ടാകണം. ചില പ്രധാന ഫയലുകൾ തീർപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വമായി താമസം വരുത്തി. ഇതാണ് എന്നെ പ്രകോപിപ്പിച്ചത്. കൗൺസിലർ യോഗത്തിൽ മറുപടി പറയേണ്ടി വരുന്നത് ഉദ്യോഗസ്ഥർക്കല്ല, ജനപ്രതിനിധികൾക്കാണ്. സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിൽ വിമർശനം ഉന്നയിച്ചു എന്നത് ശരിയായില്ല. എല്ലാം സ്ഥിരം സമിതി അധ്യക്ഷന്മാരും പ്രവർത്തന മികവുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞതുപോലെ ഞാനും പറഞ്ഞുവെന്നേ ഉള്ളൂ. മാലിന്യ നിർമാർജനത്തിനുള്ള ആശയങ്ങളാണ് ഞാൻ അവതരിപ്പിച്ചതും. ഓരോ കുറ്റങ്ങൾക്ക് പിടികൂടുന്ന എല്ലാവരും കൊടും കുറ്റവാളികളാകില്ല. അവരുടെ പശ്ചാത്തലം കൂടി പരിഗണിച്ചു വേണം നടപടിയെടുക്കാൻ എന്നാണ് അഭിപ്രായമെന്നും ഗായത്രി കൂട്ടിച്ചേർത്തു.